Hi friends, ellavarkum ARV kitchen and blog like swagatham. Innu njan ivide ningale parichayapettan vendi vannirikkunna dish adipoli sweet aaya nammada njavalpalam juice aanu. Jamun fruit ennum parayum. Appo adu vechittu oru kidillam juice aanu. Appo ellarum onnu try cheythu nokkanam. Appo namukku ee adipoli juice enganeya thayarakkunne nokka. നമ്മള് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാവൽപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ജാമിൻ ഫ്രൂട്ട് എന്ന് പറയും അതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊരു സീഡുണ്ട് അത് കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ അപ്പോൾ ആ കുരു കളഞ്ഞ് ഒന്ന് എടുത്തിട്ട് വരാം ഞാനിവിടെ നമ്മുടെ ഞാവൽപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല പഴുത്തതായത് കൊണ്ട് സ്കിന്നൊക്കെ അങ്ങ് നല്ല ഇതായി പോയി സോഫ്റ്റായി പോയി അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ഞാവൽപ്പഴം അത്ര അളവിനെടുക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാവൽപ്പഴത്തിൻ്റെ ദേശമെല്ലാം കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ടുണ്ട് എത്രയാണോ നമ്മൾ ഞാൽപ്പഴം എടുക്കുന്നത് അത്രയും അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിരുന്നത് അരക്കപ്പ് വേണ്ട കുറച്ച് ബാലൻസ് വെച്ചിട്ട് ഇത്ര എടുത്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞാൽപ്പഴത്തിന് ഒരു കറയുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ നാരങ്ങ അത് കുറച്ച് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലപോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ജ്യൂസ് ഞാൽപ്പഴം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മൾ ആദ്യം ഇതുപോലെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കസ്കസാണ് സബ്സസീഡ് എന്ന് പറയുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഞാൽപ്പഴം ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളി ജ്യൂസ് കേട്ടോ അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്ക് ബൈ